ഹലോ ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മത്തങ്ങയും വൻപയറും കൊണ്ടൊരു എരിശ്ശേരിയാണ്. അപ്പം എരിശ്ശേരി പല രീതിയിൽ വെക്കാം അല്ലേ? ചേന കൊണ്ട് വെക്കാം, അതുപോലെ തന്നെ പച്ചക്കാ കൊണ്ട് വെക്കാം. പക്ഷെ നമ്മൾ എരിശ്ശേരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവായിട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് മത്തങ്ങ കൊണ്ടാണ് അല്ലേ? അപ്പം ഈ ഞാൻ മത്തങ്ങ കൊണ്ട് വെക്കുന്ന എരിശ്ശേരി തന്നെ പല രീതി പല നാടിൽ പല രീതിയിലാണ് വെക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എരിശ്ശേരിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ചിലരിതിനകത്ത് തേങ്ങ വറുത്തരച്ചൊക്കെ ചേർക്കാറുണ്ട്, അപ്പം ചിലർ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചേർക്കാറുണ്ട്. അപ്പം ഞാൻ ഇതൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പം ഇതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ ഒരു എരിശ്ശേരി എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാം നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മത്തങ്ങയാണ് എടുക്കുന്നത്. അപ്പം ഈ ഒരു മത്തങ്ങയുടെ ഒരു പോർഷനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് പഴുത്ത മത്തങ്ങ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഈ ഇതിനകത്തിലെ ഈ ഒരു കുരുഭാഗമുണ്ട്, ഒരു കുരു ഇരിക്കുന്ന ആ ഒരു ഭാഗവും നമുക്ക് ആവശ്യമില്ല. അതും കൂടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സ്ക്വയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഒരുപാട് വലുതായിപ്പോയി അല്ല, ഒരുപാട് ചെറുതാവണോ അങ്ങനെയൊന്നുമില്ല. കുക്കറിൽ അടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് മത്തങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇതെന്ന് പറയാൻ ഞാൻ വൻപയർ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു കപ്പ് വൻപയറാണിത്. ഈ ഒരു വൻപയർ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഒരു കപ്പ് ഇട്ടപ്പോഴാണ് ഇത്രയും കുതിർന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് കുതിർക്കാൻ നിങ്ങൾ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാലും മതിയായിരിക്കും. പക്ഷേ നമ്മൾ കുതിർത്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോഴൊക്കെ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുക്കറിലാണത് കുക്ക് ചെയ്യാനായിട്ട് ഇടുന്നത്. അപ്പം ഞാനിത് കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലോട്ട് ഇടുമ്പോൾ നമുക്കിതിനകത്തിൽ വെള്ളം ഒഴിക്കുന്നതൊക്കെ കുറച്ച് കൂടുതൽ ഒഴിക്കാം. കാരണം എന്ന് പറയാൻ പയറൊക്കെ ആകുമ്പോൾ നന്നായി ഇതിന് ഈ ഒരു എരിശ്ശേരിക്ക് പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതനുസരിച്ച് വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ട് കൂടുതൽ തന്നെ ചേർക്കാവുന്നതാണ്. ഇതിപ്പം ഫസ്റ്റ് ഞാൻ പയറ് മാത്രമാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു നമ്മൾ ഈ ഒരു പയറ് വേകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മത്തങ്ങ നമുക്ക് എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനകത്തിലോട്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് എരിവുള്ള കറിയൊന്നും അല്ല. അപ്പം എരിവ് അത്ര വേണ്ട കേട്ടോ. അപ്പം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് എരിവിന് വേണ്ടിയിട്ടല്ല, ഒരു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് കുക്കറൊന്ന് അടയ്ക്കാം. കുക്കർ അടച്ചിട്ട് ഒന്ന് വിസിൽ വരുന്നിടം വരെ ഒരു 4 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം വിസിലൊക്കെ വന്ന് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അതിപ്പം നന്നായിട്ട് കുക്കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മത്തങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. മത്തങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിന് വെള്ളമൊക്കെ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം വെള്ളം ചേർത്ത് കൊടുക്കുമ്പം കഴിവതും കുറച്ച് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. അതിന് ശേഷം 2 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് കുക്കായി നന്നായിട്ട് ആ ഒരു ടൈം നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തിലോട്ട് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് 1/4 ഭാഗത്തിന് മുകളിൽ നിൽക്കുന്ന അളവിന് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് വേറെ ചേർക്കേണ്ടതും കൂടെ നോക്കാം. ഇനി ഞാൻ ഇതിനകത്തിലോട്ട് നല്ല ജീരകമില്ലേ, നമ്മൾ അവിയലിനൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകം, ആ ഒരു ജീരകം ഇതിനകത്തിലോട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ജീരകം കൂടെ ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടതെന്ന് പറയാൻ
വെളുത്തുള്ളിയാണ്. അപ്പം ഞാനിത് ഒരു ഒരു മൂന്നാല് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു എരിശരിക്ക് നമുക്ക് വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവറാണ് ഇതിനകത്തിലോട്ട് വേണ്ടത്. വെളുത്തുള്ളിയും ജീരകത്തിൻ്റെ ഒരു ഫ്ലേവറാണ് നമുക്കിതിനകത്തിലോട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് മഷിയ പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ നന്നായിട്ടൊന്ന് അരയണം. ആ ഒരു പരുവത്തിലോട്ട് അരച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ അടിച്ചതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടപ്പ് തുറന്നുകൊണ്ട് ഈ നല്ല നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് വെളുത്ത. അതുപോലെ തന്നെ ഈ ഒരു മത്തങ്ങയും അതുപോലെ തന്നെ ഈ ഒരു പയറും ഒക്കെ നന്നായിട്ട് ഇതിന് നന്നായിട്ട് നമുക്ക് ഈ സ്പൂൺ കൊണ്ട് നമുക്ക് ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു രീതിയിലോട്ട് നന്നായിട്ട് നമുക്കിങ്ങനെ ഉടഞ്ഞ് കിട്ടും. ഈ ഒരു നല്ല രീതിയിൽ വെന്ത് വരുമ്പോഴാണ് ഇതിന് തന്നെ ഒരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ ഇത് ഈ ഒരു അളവിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു അരച്ച ഈ ഒരു അരപ്പും കൂടെ ഇതിനകത്തോടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യണം. നമ്മൾ ഈ അരപ്പ് പച്ച അരപ്പല്ലേ, അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തിൽ ഇതുവരെയും ഞാൻ തേങ്ങ വറുത്ത് ചേർത്തിട്ടില്ല. അപ്പം ഞാൻ ഈ ഒരു കറിക്ക് തേങ്ങ വറുത്ത് ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ഞാൻ ആ ഒരു ജാറിലെ ബാക്കിയുള്ള ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതിനകത്തിലോട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം നന്നായിട്ടൊന്ന് തിള വന്ന് നന്നായിട്ട് പരുവായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇതിനകത്തിൽ ശർക്കര ചേർത്തിട്ടില്ല, അതുപോലെ തന്നെ തേങ്ങ വറുത്തും ചേർത്തിട്ടില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും ഈ ഒരു എരിശേരിക്ക് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തും കൂടെ ഇതിനകത്തിലോട്ട് ഇടണം. അപ്പോൾ കടുക് വറുത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാൻ ഇതിനകത്തിലോട്ട് ചെറിയ ഉള്ളി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു എരിശേരിക്ക്. അപ്പം ഞാൻ ഒന്ന് പാത്രം ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇടേണ്ടതെന്ന് പറയാം വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയാണ്. അപ്പോൾ ഇതിനകത്തിലോട്ട് ചെറിയ ഉള്ളിയുടെ ആവശ്യമില്ല. കാരണം എന്ന് പറയാം ഈ ഒരു എരിശേരിക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ മാത്രം മതി. ആ ഒരു ചെറിയ ഉള്ളിയുടെ ഫ്ലേവർ ഇതിനകത്തിൽ ഒട്ടും തന്നെ വേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഈ കടുക് വറുത്തതും കൂടെ നമുക്ക് ഈ ഒരു എരിശേരിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മത്തങ്ങ എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്തിൽ ഞാൻ ശർക്കര ഒന്നും ചേർത്തിട്ടില്ല. അപ്പം ചില ആളുകൾക്ക് ശർക്കര ചേർക്കുന്നതൊന്നും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു ടേസ്റ്റും ഈ ഒരു മത്തങ്ങയും ഈ ഒക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.